ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസ വിശ്വാസിനികളെ പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ ജഗന്നിയന്താവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ പരിമിതവും ദുർബലവുമായ ഈ ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഉണർത്തുകയാണ്. 1950 ജനുവരി 26 അന്നായിരുന്നു നമ്മുടെ രാജ്യം പരമാധികാര റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടത്. 73 വർഷം പിന്നിട്ടിരിക്കുകയാണ് റിപ്പബ്ലിക് പ്രഖ്യാപനത്തിന് ശേഷം. എന്നാൽ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കർ പറഞ്ഞതുപോലെ വളരെ മെച്ചപ്പെട്ട ഭരണഘടനയാണ് നമുക്ക് ഉള്ളതെങ്കിലും അത് കൈയാളുന്നവർ, അതിന് മേൽനോട്ടം വഹിക്കുന്നവർ, അത് നിയന്ത്രിക്കുന്നവർ മോശപ്പെട്ട ആളുകളായാൽ ആ ഭരണഘടന തന്നെ വികൃതമാക്കപ്പെടും. ഇന്ന് ഏറ്റവും ഒടുവിലുള്ള സംഭവവികാസങ്ങളൊക്കെ നമ്മെ അത് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. 1538 ബാബർ ചക്രവർത്തിയുടെ കമാൻഡർ നിർമ്മിച്ച പള്ളിയാണ് ബാബരി മസ്ജിദ്. ഒരവകാശവാദവും അന്നോ അതുമുതൽ നൂറ്റാണ്ടുകളോളമോ ആർക്കും ഉണ്ടായിരുന്നില്ല. ഒരു പ്രതിഷേധവും ആർക്കും ഉണ്ടായിരുന്നില്ല. ഇടക്ക് 1858 സിഖുകാരുടെ ഒരു വിഭാഗം അത് ശ്രീരാമന്റെ ജന്മസ്ഥലമാണെന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നുവെന്നല്ലാതെ അവിടെ നേരത്തെ ക്ഷേത്രമുണ്ടായിരുന്നുവെന്നൊരു സൂചന പോലും അവരാരും നൽകിയിരുന്നില്ല. പിന്നീട് ചില കൈവഴികളിലൂടെ, ചില ദുരുദ്ദേശപരമായ സമീപനങ്ങളിലൂടെ അത് ശ്രീരാമക്ഷേത്രമായിരുന്നുവെന്നും അത് പൊളിച്ചിട്ടാണ് പള്ളി പണിതിരിക്കുന്നത് എന്നുമുള്ള തെറ്റായ പ്രചരണങ്ങൾ നടത്തപ്പെടുകയും അതിന്റെ ഭാഗമായി 1949 ഡിസംബർ 22 അതിനുള്ളിൽ ശ്രീരാമ വിഗ്രഹം കൊണ്ടിടുകയും ചെയ്തു. നമുക്കറിയാം, കെ നായർ എന്ന ഒരു മലയാളി ഫൈസാബാദ് മജിസ്ട്രേറ്റായിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ സംഭവം നടന്നത്. അയാൾ മജിസ്ട്രേറ്റായി ഏറ്റെടുക്കുന്നതും അതേ വർഷം 1949 ജൂൺ 1 വൈകാതെ തന്നെ അവിടെ വിഗ്രഹങ്ങൾ കൊണ്ടിടപ്പെട്ടു. പിന്നീട് വാദകോലാഹലങ്ങളായി, സന്യാസിമാർ അതിനുള്ളിൽ പ്രവേശിച്ചു. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അടക്കമുള്ളവർ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും സന്യാസിമാരെ പുറത്താക്കണമെന്നും വിഗ്രഹം എടുത്തു മാറ്റണമെന്നും ഒക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തെങ്കിലും ഈ മജിസ്ട്രേറ്റ് അതിന് കൂട്ടാക്കിയിരുന്നില്ല. അവസാനം മജിസ്ട്രേറ്റിനെ സസ്പെൻഡ് ചെയ്തു. പിന്നീട് അയാൾ വീണ്ടും പല സ്വാധീനങ്ങളാലും അധികാരത്തിലേക്ക് തിരിച്ചു വരികയുണ്ടായി. ചുരുക്കി പറയട്ടെ, അന്നു മുതൽ തുടങ്ങിയ വിവാദപരമായ ഒരു പശ്ചാത്തലം ഇന്ത്യക്കുണ്ട്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാ മതവിശ്വാസികളും ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും ഇഷ്ടത്തോടെ, ഹൃദയപൂർവ്വം സഹകരിച്ചു കൊണ്ടിരിക്കുന്ന മാതൃകയായ ഈ രാജ്യത്ത് ഇത്തരം പുഴുക്കുത്തുകൾ ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇക്കഴിഞ്ഞ ദിവസം ആ പൊളിക്കപ്പെട്ട മസ്ജിദിന്റെ സ്ഥലത്ത് അരങ്ങേറിയിരിക്കുന്നത്. നമുക്കറിയാം, 1992 ഡിസംബർ 6 പരിപാവനമായ ആ മസ്ജിദ് തകർക്കപ്പെട്ടത്. അതിനുശേഷം ഈ വർഷങ്ങളിലായിട്ട് പല പല കേസുകളും ഉണ്ടായെങ്കിലും അവസാനം 2019 സുപ്രീംകോടതിയുടെ വിധി, ആ വിധിയിൽ പറയുന്നത് അവിടെ മുമ്പൊരു ക്ഷേത്രമുണ്ടായിരുന്നതായി ഒരു തെളിവ് പോലുമില്ല. പള്ളിക്ക് മുമ്പ് അവിടെ ക്ഷേത്രമുണ്ടായിരുന്നുവെന്നോ ക്ഷേത്രം തകർക്കപ്പെട്ടിട്ടാണ് പള്ളി നിർമ്മിച്ചതോ എന്നോ ഉള്ള ഒരു തെളിവ് പോലും ഇല്ല എന്ന് അസംബന്ധമായി സുപ്രീംകോർട്ട് പ്രഖ്യാപിച്ചു. പക്ഷേ സുപ്രീംകോർട്ട് മറ്റൊരു കാര്യം കൂടി ചെയ്തു കഴിഞ്ഞു. അവിടെ ഹിന്ദുക്കൾക്ക് പരിപാവനമായൊരു സ്ഥലമായതുകൊണ്ട് അവിടെ രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്നും
മുസ്ലിങ്ങൾക്ക് ബാബിലി പള്ളിയിൽ പണിയാൻ മറ്റൊരു ഭൂമി മറ്റൊരു പ്രദേശം ഒരുക്കി കൊടുക്കണമെന്നുള്ളൊരു വിധിയായിരുന്നത്. യഥാർത്ഥത്തിൽ സത്യസന്ധമായ ഒരു വിധി അല്ലായിരുന്നു അത്. പക്ഷേ എന്നാലും പ്രശ്നം തീരട്ടെ എന്ന് ഈ രാജ്യത്തെ വലിയ വിഭാഗം ആളുകൾ ആഗ്രഹിച്ചു പോയി. മനസ്സില്ലാമനസോടെയാണെങ്കിലും വേദനയോടെയാണെങ്കിലും നമ്മളും എങ്കിലും അത് തീരട്ടെ എന്ന് ആഗ്രഹിച്ചു പോയി. അതോടെ അത് അവസാനിക്കുമല്ലോ എന്ന്. പക്ഷേ നമ്മൾ കണ്ടുവരുന്നത് ഏറ്റവും ഒടുവിലായി അവിടെ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ട് പ്രതിഷ്ഠാ ദിവസങ്ങളിൽ ചില ആളുകളിൽ നിന്നും ചില ദിക്കുകളിൽ നിന്നും ആക്രോശങ്ങളാണ് ഇസ്ലാമിനെതിരെ മുസ്ലിങ്ങൾക്കെതിരെ. അങ്ങനെ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള പുഴുക്കുത്തുകൾ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം ജീവിച്ചു പോകുന്നത്. ഒരു വിശ്വാസി എന്ന നിലക്ക്, ഒരു സത്യവിശ്വാസി എന്ന നിലക്ക്, സത്യവിശ്വാസം ഉൾക്കൊണ്ട സമൂഹം എന്ന നിലക്ക് ഇത്തരുണത്തിൽ നമുക്ക് നിർവഹിക്കേണ്ടുന്ന ദൗത്യം എന്താണ്? നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? വൈകാരികമായ പ്രതികരണങ്ങളിലൂടെ ആളുകൾക്കിടയിൽ വീണ്ടും സ്പ്ലിറ്റ് ഭിന്നത ഉണ്ടാക്കിക്കൊണ്ട് പ്രശ്നത്തെ വക്രീകരിക്കുകയോ വർഗീയവൽക്കരിക്കുകയോ അപ്പേരിൽ സംഘർഷങ്ങളും സംഘടനങ്ങളും ഉണ്ടാക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല ഒരിക്കലും വിശ്വാസിയുടെ നിലപാടായി ഉയർന്നു വരേണ്ടത്. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കപ്പെട്ട സമയത്ത് പോലും ഒരുപാട് സന്യാസിവര്യന്മാർ ഈ ക്ഷേത്രത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിനെക്കുറിച്ച്, ക്ഷേത്രത്തെക്കുറിച്ചൊക്കെ തന്നെയും അതിനെ അംഗീകാരമില്ലാത്ത നാട് എന്ന രീതിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരുപാട് ഹൈന്ദവ സഹോദരന്മാർ, മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരന്മാർ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാത്ത പ്രസ്താവനകളിലൂടെയും മറ്റും ഈ ക്ഷേത്രത്തിന്റെ സമീപനങ്ങൾക്ക് അത് വെറും രാഷ്ട്രീയ സ്റ്റണ്ടാണെന്ന രീതിയിൽ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതിനോട് യോജിക്കാതെ നിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്കൊപ്പം ചേരുക, അത്തരത്തിലുള്ള ആളുകളെ ചേർത്തി പിടിക്കുക എന്നുള്ളതാണ് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ സത്യവിശ്വാസികൾ അല്ല മനുഷ്യർ ഒന്നടങ്കം നിർവഹിക്കേണ്ടുന്ന ഒരു പ്രധാന വിഷയം. എന്നാൽ സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ചില കാര്യങ്ങൾ കൂടി നിർവഹിക്കാനുണ്ട്. സത്യവിശ്വാസികൾ ഇവിടെ ജീവിക്കുന്നത് അവന്റെ ജീവിതം ഏറ്റവും വിശുദ്ധമാക്കിക്കൊണ്ട് സമൂഹത്തിൽ ശാന്തമായ ഒരു അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് അവൻ ഉൾക്കൊള്ളുന്ന വിശ്വാസ ആചാര കർമ്മങ്ങളെ പ്രചരിപ്പിക്കാനും അതിലൂടെ ജനങ്ങൾക്ക് മോക്ഷം ലഭിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ വ്യാപൃതരായിക്കൊണ്ട് ജീവിച്ച് മരിച്ചു പോവുക എന്നുള്ളതാണ്. ജീവിച്ച് മരിക്കുവോളം ജീവിക്കുക എന്നുള്ളതാണ്. ആ ദൗത്യ നിർവഹണത്തിന് ഭംഗം വരുന്നതൊന്നും നമ്മുടെ പക്കിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി പറഞ്ഞൊരു ഹദീസ്, ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബ ശരീഫിനടുത്ത് തന്റെ പുതപ്പ് തലയണയാക്കിക്കൊണ്ട് വിശ്രമിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഏതാനും ചില ആളുകൾ പ്രവാചകന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, പ്രവാചകരെ അങ്ങ് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? അള്ളാഹുവിനോട് ഞങ്ങൾക്കുള്ള സഹായം തേടുന്നില്ലേ എന്ന് പ്രവാചകരോട് ചോദിച്ചൊരു സന്ദർഭം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റിരുന്ന് അവരോട് പറഞ്ഞു, അതായത് പ്രവാചകൻ അവർക്ക് പറഞ്ഞുകൊടുത്തു, നിങ്ങൾക്ക് മുമ്പ് ചിലരെ ബന്ധിച്ച് ചിലരെ ബന്ധസ്ഥരാക്കി കുഴിയിൽ താത്തിക്കൊണ്ട് അവന്റെ അവരുടെ ശരീരം കുഴിയിലേക്ക് വെച്ചുകൊണ്ട് ഉളിവാൾ തലയിൽ വെച്ച് തല കീറി ആ ശിരസും ആ ഉടലും രണ്ടായി പിഴുതു മാറ്റിയിരുന്നു നിങ്ങൾക്ക് മുമ്പ്. മാത്രമല്ല ഇരുമ്പ് ചീർപ്പ് കൊണ്ട് അവരുടെ ശരീരം മാന്തി പൊളിക്കുകയും ചെയ്തിരുന്നു. എന്നാലോ എന്നിട്ടും അവരുടെ വിശ്വാസത്തിൽ നിന്ന് അവരെ പെടുകിട പോലും അല്പം പോലും കടുകുമണി പോലും വ്യതിചലിപ്പിക്കാൻ ഈ
ഭയാനകമായ പീഡനങ്ങൾക്കോ പ്രയാസകരമായ അവസ്ഥകൾക്കോ ഒന്നും കഴിഞ്ഞിരുന്നില്ല. അവരുടെ ഈമാൻ അത്രമാത്രം ഉറച്ചതായിരുന്നു. എന്നിട്ട് പ്രവാചകൻ സൂചിപ്പിക്കുകയാണ്, വല്ലാഹി ലയതിമ്മന്ന ഹാദൽ അംറ്, നിശ്ചയം അള്ളാഹുവാണ് സത്യം, അവൻ ഈ കാര്യം പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഹത്താ യസീറ റാകിബു മിൻ സൻആ ഇലാ ഹദറമൗത്ത്, അതായത് യമനിലെ ഒരു പ്രദേശത്തെ, ആ പ്രദേശത്തെ ആ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നടന്നു പോവാൻ കഴിയാത്ത സ്ഥലമാണ്, ചെന്നായ്ക്കളാൽ ആടുമാടുകൾ പിടിക്കപ്പെടുന്ന സ്ഥലമായിരുന്നു, ആളുകളാൽ നടന്നു പോകുന്ന ആളുകൾക്ക് പ്രയാസം അനുഭവിച്ചിരുന്ന, ശത്രുക്കളാൽ പ്രയാസം അനുഭവിച്ചിരുന്ന ഒരു പ്രദേശത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, സൻആ മുതൽ ഹദർമൗത്ത് വരെ, യമനിലുള്ള ഒരു പ്രദേശമാണ്, ആ ഹദർമൗത്ത് വരെ നിങ്ങൾക്ക് ഭയപ്പാടുമില്ലാതെ യാത്ര ചെയ്യാനുള്ള ഒരു കാലം വരും. ലാ യഖാഫു ഇല്ലല്ലാ, അല്ലാഹുവിനെ ഹൃദയപൂർവ്വം ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിൽ തഖ്വയോടെ ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആ നിയത്തോടെ സന്തോഷകരമായ സമാധാനപൂർണമായ ഒരു യാത്ര നിങ്ങൾക്ക് നടത്താനുള്ളൊരു കാലം വരും. അങ്ങനൊരു കാലം സ്വപ്നം പോലും കാണാൻ കഴിയാത്ത സന്ദർഭത്തിലാണ് പ്രവാചകൻ ഇവരെ ആശ്വസിപ്പിക്കുന്നത്. അത്രമാത്രം പ്രയാസകരമായ മുൻകാലങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഇന്ന് നിങ്ങൾ സഹായം ചോദിക്കുന്നു, നിങ്ങൾ അല്ലാഹു നമ്മളെ സഹായിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു, എന്നാൽ നോക്കൂ, അല്ലാഹുവിന്റെ സഹായം സമീപസ്ഥമാണ്, ഇങ്ങനെ ഒരു കാലം വരാനിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി പറയാണ്, വലാകിന്നക്കും തസ്തഅജിലൂൻ, എന്നാൽ നിങ്ങൾ വല്ലാതെ ധൃതി കാണിക്കുകയാണ്. അള്ളാഹുവിന്റെ പരീക്ഷണമായി മനുഷ്യർക്ക്, സമൂഹത്തിന്, വ്യക്തികൾക്ക് വരുന്ന ഇത്തരം ദുരന്തങ്ങളും ദുരിതങ്ങളും ഏറ്റെടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അതിലൂടെ ക്ഷമ അവലംബിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അതിലൂടെ കൂടുതൽ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അത് ചെയ്തു തീർക്കാതെ, അതിലേക്ക് നിങ്ങൾ പ്രവേശിക്കാതെ, ഒരു വേദന വരുമ്പോഴേക്ക്, ഒരു ദുരന്തം വരുമ്പോഴേക്ക്, ഒരു ഭയാനകമായ അവസ്ഥ കാണുമ്പോഴേക്ക് അള്ളാഹുവിന്റെ രക്ഷക്കായി കേടുകൊണ്ടിരുന്നത് കൊണ്ട് കാര്യമില്ല. അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്, പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ട്. അവിടെ നിങ്ങൾ എത്രമാത്രം ആ പരീക്ഷണത്തെ അതിജയിക്കാൻ, വിശ്വാസം കൊണ്ട് അതിജയിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുവോ, അവിടെയാണ് അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കാതെ പോകുമോ? ഇവിടെ ബാബരിപ്പള്ളി തകർത്ത ശേഷം അവിടെ പിന്നീടുണ്ടായ അനന്തര ഫലങ്ങൾ അവിടെ നിന്നൊന്നും അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കാതെ പോയോ? ആശങ്കിക്കേണ്ടതില്ല, അള്ളാഹുവിന്റെ സഹായം സമീപസ്ഥമാണ് എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറയുന്നു, 153-ാമത്തെ ആയത്തിൽ, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു بالصبر والصلاه ان الله مع الصابرين. സത്യവിശ്വാസികളെ, നിങ്ങൾ സഹനവും നിങ്ങൾ ക്ഷമയും നമസ്കാരവും മുഖേന അള്ളാഹുവിനോട് സഹായം തേടുക. ഇന്നല്ലാഹു മഅ സ്വാബിരീൻ, തീർച്ചയായും അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. പ്രയാസമുണ്ടാകുമ്പോഴേക്ക് അലമുറയിടരുത്, പ്രയാസമുണ്ടാകുമ്പോഴേക്ക് വാവിട്ട് കരയരുത്, പ്രയാസമുണ്ടാകുമ്പോഴേക്ക് ഓടി ഒളിക്കേണ്ടതില്ല. പടച്ചവൻ നിങ്ങളെ സഹായിക്കുക തന്നെയും, പക്ഷേ ഒന്നാമതായ വിശ്വാസിയായി വിശ്വാസ കർമാനുഷ്ഠാനങ്ങളിൽ നിങ്ങൾ എത്രമാത്രം നീതി പുലർത്തുന്നു എന്നുള്ളത് അള്ളാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ക്ഷമയവലംബിക്കണം. നമസ്കാരം കൊണ്ട്, ക്ഷമ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുകയും ചെയ്യണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പള്ളിക്ക് വേണ്ടി, ബാബരി പള്ളിക്ക് വേണ്ടി കേൾക്കുന്ന എത്ര എത്ര ആളുകൾ നമുക്ക് കാണാം, വിശ്വാസികളായ ആളുകൾ നമുക്ക് കാണാം. അവരുടെ പരിസരങ്ങളിലെ പള്ളികളിൽ അത്തരം വിശ്വാസം പുലർത്തുന്ന, ആവേശഭരിതരാകുന്ന, ആ വൈകാരികമായി പ്രതികരിക്കുന്ന എത്ര എത്ര ആളുകളെ ജമാഅത്ത് നമസ്കാരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതൊരു വലിയ പ്രശ്നമാണ്. പള്ളിയിൽ പോകാൻ നമുക്ക് സമയമില്ല. ജമാഅത്ത് നമസ്കാരത്തിന് തൊട്ടടുത്ത് നമുക്ക് സൗകര്യപ്രദമായ പള്ളി ഉണ്ടായിട്ടും അവിടെ ജമാഅത്ത് നമസ്കാരത്തിന് പോകാൻ നമുക്ക് സമയമില്ല. എന്നിട്ട് നമ്മൾ കേഴുകയാണ്. ആരാ നമ്മളെ സഹായിക്കാൻ? സഹായിക്കേണ്ടത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവണമെങ്കിൽ നമസ്കാരാദി കർമ്മങ്ങളിൽ എങ്ങനെ അള്ളാഹു
കൽപ്പനകൾ പുറപ്പെടുവിച്ചോ, എങ്ങനെ പ്രവാചകൻ ചെറിയ ഒരു പ്രവാചകൻ എങ്ങനെ നമുക്കത് മാതൃകയാക്കിയോ അതനുസരിച്ച് ജീവിക്കാനുള്ളൊരു ബാധ്യത നമുക്കുണ്ട് എങ്കിലേ പടച്ചവന്റെ സഹായത്തിനായി ചോദിക്കുന്നതിൽ അർത്ഥമുള്ളൂ എന്നാണ് ഖുർആൻ വചനം നമ്മെ ഓർപ്പെടുത്തത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദിൽ പറയുകയാണ് ഏഴാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ തൻസുറുല്ലാഹ യൻസുർകും വയുസബ്ബിത് അഖ്ദാമക്കും. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുന്ന പക്ഷം, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുന്ന പക്ഷം അവൻ നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ പാദങ്ങൾ ഉറപ്പിച്ച് നിർത്തുകയും ചെയ്യും. പതറിപ്പോകേണ്ടതില്ല, ബേജാറാകേണ്ടതില്ല. അല്ലാഹു നമ്മുടെ പാദങ്ങളെ ഉറച്ച് ഉറപ്പിച്ച് നിർത്തുക തന്നെ ചെയ്യും. അല്ലാഹു പ്രഖ്യാപിക്കുകയാണ്, ഖുർആൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രഖ്യാപനം സാധ്യമാകാത്ത കാര്യമാണോ? അത് നടപ്പിൽ വരാത്ത കാര്യമാണോ? അങ്ങനെ ആർക്കെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? എങ്കിൽ ആ മനസ്സ് ഈമാനില്ല, ഈമാനില്ല. അള്ളാഹുവിന്റെ വാഗ്ദാനം അത് പുനരുക തന്നെ ചെയ്യുമെന്ന ഉറച്ച വിശ്വാസമാണ് വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടത്. ഇവിടെ അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുന്ന പക്ഷം അവൻ നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. നമ്മുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തി പ്രയാസകരമായ നമ്മുടെ അവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനം നൽകാൻ അള്ളാഹു സഹായിക്കും. അതിന് നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കണം. എങ്ങനെയാ അള്ളാഹുവിനെ സഹായിക്കുക? അള്ളാഹു പറഞ്ഞ കാര്യം അത്രയും മനസ്സാ വാച കർമ്മണ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് അള്ളാഹുവിനെ സഹായിക്കുക എന്നർത്ഥം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വളരെ പരിതാപകരമായ രീതിയിൽ, വളരെ പ്രയാസകരമായ രീതിയിലായിരുന്നല്ലോ മക്കയിലെ പ്രബോധനത്തിന്റെ തുടക്കകാലത്ത് ജീവിച്ചത്. എന്ത് അക്രമങ്ങളാണ് പ്രവാചകനെതിരെ ഉണ്ടായിരുന്നത്! പ്രവാചകനെ വധിക്കാനുള്ള ഗൂഢാലോചനകൾ പ്രവാചക കുടുംബത്തിൽപ്പെട്ട ആളുകൾ വരെ നിർവഹിക്കുകയുണ്ടായി. നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയുന്നു, വഇദിയം കുർബിക അല്ലദീന കഫറു യുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക, നിന്നെ ബന്ധനസ്ഥനാക്കുകയോ കൊല്ലുകയോ നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യാൻ വേണ്ടി നിനക്കെതിരിൽ സത്യനിഷേധികൾ തന്ത്രം പ്രയോഗിക്കുന്ന സന്ദർഭം ഓർത്തോ. വയംകുറൂൻ, അവർ തന്ത്രം പ്രയോഗിക്കുന്നു. വയംകുറുല്ലാഹ്, അല്ലാഹുവും തന്ത്രം പ്രയോഗിക്കുന്നു. വല്ലാഹു ഖൈറുൽ മാകിരീൻ, എന്നാൽ അറിയണം അല്ലാഹുവാണ് തന്ത്രം പ്രയോഗിക്കുന്നതിൽ ഉന്നതനായവൻ. അള്ളാഹു രക്ഷപ്പെടുത്തിയില്ലേ പ്രവാചകനെ? അവർ പോലും വീടിന്റെ പുറത്ത് വാളുമായി നിൽക്കുകയാണ്. പ്രവാചകനെതിരെയുള്ള ശക്തമായ സംഘത്തിന്റെ പ്രതിനിധികൾ ഡോറ് തുറന്ന് പുറത്തു വന്നാൽ, അല്ലെങ്കിൽ ഡോറ് പൊളിച്ച് അകത്ത് പ്രവേശിച്ചാൽ പ്രവാചകനെ വധിക്കാൻ കഴിയുമാറി ശക്തരായിരുന്ന പ്രതിയോഗികൾ. എന്നിട്ട് പ്രവാചകൻ രക്ഷപ്പെട്ടില്ലേ? അവർ പോലും കാണാതെ അള്ളാഹു പ്രവാചകനെ രക്ഷപ്പെടുത്തിയില്ലേ? അത് കെട്ടുകഥയാണോ? അല്ലെങ്കിൽ ഈ സന്ദർഭത്തെയും അതിജയിക്കാനുള്ള കരുത്തും അള്ളാഹുവിന്റെ സഹായവും നമുക്കുണ്ടാവുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് നാം വിശ്വസിക്കേണ്ടത്. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ, അള്ളാഹു വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും വലിയ വിധികർത്താവല്ലയോ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പതറിപ്പോകേണ്ടതില്ല, ബേജാറാകേണ്ടതില്ല. അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്ന് അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്ന ആ ശക്തമായ ബോധം നമ്മിൽ എത്രമാത്രം അങ്കുരിപ്പിക്കാൻ നമുക്ക് കഴിയുന്നോ, നമ്മുടെ ഹൃദയത്തെ എത്രമാത്രം സ്വാധീനിക്കാൻ നമുക്ക് കഴിയുന്നോ, അവിടെയാണ് നമുക്ക് സമാധാനവും വിജയവും ഉണ്ടാവുക. അത്തരത്തിൽ ഹൃദയപൂർവ്വം ഈ ആദർശം ഉൾക്കൊണ്ട് ജീവിക്കുന്ന മുഹ്യദുകളുടെ കൂട്ടത്തിൽ കാരണവാനായ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ മൂന്നാമത്തെ അധ്യായമായ ആലു ഇമ്രാനിലെ 156-ാമത്തെ ആയത്തിലൂടെ ബോധ്യപ്പെടുത്തുകയാണ്, ബോധിപ്പിക്കുകയാണ്. ലതുബ്ലവുന്ന ഫീ അംവാലികും വ അംഫുസികും, തീർച്ചയായും നിങ്ങളുടെ സ്വത്തുക്കളിലും ശരീരങ്ങളിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ച അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനെ സഹായിക്കാൻ നാം തയ്യാറാകണമെന്ന് പറയുന്നിടത്ത് അള്ളാഹുവിനെ സഹായിക്കുക എന്ന
ഇസ്ലാമികമായ കർമാനുഷ്ഠാനങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ടുന്ന അതുമായി ജീവിതത്തെ പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകേണ്ടുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെയും നമുക്ക് തടസ്സം നിൽക്കുന്നത് നമ്മുടെ ശരീരമാണ്, നമ്മുടെ സമ്പത്താണ്, നമ്മുടെ ഭൗതികമായി ഇഷ്ടപ്പെടുന്ന നമ്മുടെ വിഭവങ്ങളാണ്. ആ വിഭവങ്ങളെ അതിനപ്പുറം അള്ളാഹുവിന്റെ ഇഷ്ടത്തിലേക്ക് നമ്മുടെ മനസ്സിനെ നമുക്ക് കൊണ്ടെത്താൻ കഴിയുന്നുണ്ടോ? ഖുർആന്റെ ചോദ്യം ഇതാണ്. തീർച്ചയായും നിങ്ങളുടെ സ്വത്തുക്കളിലും ശരീരങ്ങളിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടും. അള്ളാഹുവിന്റെ ആ പരീക്ഷണത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയുന്നുണ്ടോ എന്ന ചോദ്യം നാം മനസ്സിലാക്കണം. ومن الذين اشركوا اذى كثيرا നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരിൽ നിന്നും ബഹുദൈവാരാധകരിൽ നിന്നും നിങ്ങൾ ധാരാളം കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരികയും ചെയ്യും. നമ്മുടെ വിഭവങ്ങൾ, നമ്മുടെ സ്വത്തുക്കൾ, നമ്മുടെ സൗകര്യങ്ങളൊക്കെ നമ്മെ പരീക്ഷണത്തിന് വിധേയമാക്കുന്ന ഘട്ടത്തിൽ അതേപോലെയോ അതിലുപരിയായോ നമുക്ക് ചുറ്റുമുള്ളവരിൽ നിന്ന് നാം പരീക്ഷണത്തിന്, നാം പരിഹാസത്തിന്, നാം കുത്തുവാക്കുകൾ കേൾക്കേണ്ടതിന് വിധേയമായി പോകുന്ന സന്ദർഭമുണ്ടാകും. അവിടെ പതറുകയല്ല വേണ്ടത്, അവിടെ പേടിച്ചോടുകയല്ല വേണ്ടത്, അവിടെ നിസ്സഹായനായി പോവുകയല്ല വേണ്ടത്. പിന്നെന്താ വേണ്ടത്? ഖുർആൻ സൂചിപ്പിക്കുന്നു, വഇൻ തസ്ബിറു, നിങ്ങൾക്ക് ബഹുദൈവാരാധകരിൽ നിന്നും വേദം നൽകപ്പെട്ടവരിൽ നിന്നും ധാരാളം കുത്തുവാക്കുകൾ കേൾക്കേണ്ടുന്ന സന്ദർഭവും ഉണ്ടാവാം. വഇൻ തസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. വതഖു, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുകയും ചെയ്യണം കേട്ടോ. ക്ഷമിച്ചാൽ മാത്രം പോരാ, സൂക്ഷ്മതയോടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ കൂടി നാം തയ്യാറാവുകയും ചെയ്യണം. തീർച്ചയായും അത് ദൃഢനിശ്ചയം ചെയ്യേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ സഹായം ഏത് ഭാഗത്തുനിന്നും നമുക്ക് സത്യവിശ്വാസത്തിനെതിരെ, സത്യവിശ്വാസികൾക്കെതിരെ ഉണ്ടാകുന്ന പ്രയാസകരമായ പ്രതിസന്ധികളിൽ പടച്ചവന്റെ സഹായം വിശ്വാസ സമൂഹത്തിന് ലഭിക്കണമെങ്കിൽ ക്ഷമ അവലംബിക്കുകയും തഖ്വയോടെ ജീവിക്കുകയും ചെയ്യുക എന്നാണ് ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത്. ആ ഒന്നാമത്തെ കാര്യം നിർവഹിച്ച ശേഷമാണ് രണ്ടും മൂന്നും കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടത്. രണ്ടും മൂന്നും കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പ്രതിരോധത്തിന്റെ വശങ്ങളുണ്ട്, പക്ഷേ അതൊക്കെ പിന്നീട് സന്ദർഭാനുസരണം നിർവഹിക്കേണ്ടുന്ന കാര്യമാണ്. ഈ രാജ്യത്ത്, ജനാധിപത്യപരമായ രാജ്യത്ത് സത്യവിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കുക എന്നുള്ള ഈ പ്രയാസകരമായ സാഹചര്യത്തെ തരണം ചെയ്യാൻ പടച്ചവന്റെ സഹായത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ഇവിടെ ജീവിക്കുന്ന ഒരുപാട് നല്ല നല്ല മനുഷ്യന്മാർ, ആ ഭൂരിപക്ഷം വരുന്ന നല്ല നല്ല മനുഷ്യന്മാർ, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജനാധിപത്യപരമായ രീതിയിലുള്ള കൂട്ട് ഉണ്ടാക്കുകയും പ്രതിരോധത്തിന്റെ വഴി എന്ന രീതിയിൽ ഇലക്ഷൻ പോലുള്ള സന്ദർഭങ്ങളിൽ ഏറ്റവും ഉത്തമമായ നിലപാട് സ്വീകരിച്ച് ഇത്തരത്തിലുള്ള പ്രയാസകരമായ സാഹചര്യം സൃഷ്ടിക്കുന്നവർക്കെതിരെ പ്രതികരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ബാധ്യത എന്ന് കൂടി നാം ഓർക്കുക. അത്തരത്തിൽ ഏറ്റവും സൂക്ഷ്മതയോടെ ജീവിതം ക്രമപ്പെടുത്തുകയും എല്ലാ പ്രയാസകരമായ അവസ്ഥയിലും മനഃശാന്തിയോടെ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് സ്വാഭാവികമായും ഇത്തരം പ്രശ്നങ്ങൾ പരീക്ഷണങ്ങളായി നമ്മിലേക്ക് വരിക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പള്ളി പൊളിക്കപ്പെടുന്നതോ മറ്റു രീതിയിൽ സമുദായത്തെ മൊത്തം ആക്രമിക്കുന്നതോ ആയ സാഹചര്യം ഇല്ലായെങ്കിൽ പോലും, അതിനെ മാറ്റിമറിച്ചാൽ പോലും, നല്ലൊരു സാഹചര്യത്തെ നമ്മൾ പുനഃസൃഷ്ടിച്ചാൽ പോലും, വ്യക്തിപരമായി ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് ഒരു സത്യവിശ്വാസിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം അള്ളാഹു തൃപ്തിപ്പെടുന്ന വ്യക്തി, അവൻ അള്ളാഹുവിന്റെ തൃപ്തി പിന്നെയും വർദ്ധിപ്പിക്കാൻ വേണ്ടി പടച്ചവൻ കൂടുതൽ കൂടുതൽ പരീക്ഷണങ്ങൾ അവനിലേക്ക് ഇട്ടുകൊടുക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരുന്ന പരീക്ഷണങ്ങളെ സബൂർ ചെയ്തുകൊണ്ട്, ക്ഷമയവലംബിച്ചുകൊണ്ട് സ്വീകരിക്കാനും ആ പരീക്ഷണങ്ങളെ അതിജയിക്കാനുള്ള വിശ്വാസത്തെ ഏറ്റവും ശക്തമായി ഉൾക്കൊള്ളാനുമുള്ള പരിശ്രമം നമ്മിൽ നിന്നും ഉണ്ടാവണം. കാരണവാനായ അള്ളാഹു
അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.